ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സബീസ് മലയാളം റെസിപ്പി. ഇന്നിവിടെ ഞാനൊരു പുതിയ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് മൗസസ് കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടില്ലേ, വളരെ മൂന്ന് കളറിൽ നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വീഡിയോ ഒത്തിരി ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കേക്ക് തയ്യാറാക്കി വെച്ചിട്ട് കാണിക്കുന്നത്. മൊത്തത്തിൽ കാണിച്ചു വരുമ്പോൾ ഒത്തിരി ടൈം പിടിക്കും, അപ്പോൾ നമുക്ക് ബോറടിക്കില്ലേ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. അത് നല്ല സ്റ്റിഫായിട്ടിരിക്കണം. എന്നിട്ടത് 2 പാർട്സാക്കിയിട്ട് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഓരോ കപ്പ് സെപ്പറേറ്റായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാലും മതിയാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്കത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അത് കേക്ക് ബേക്ക് ചെയ്ത അതേ പാത്രത്തിൽ തന്നെയാണ് കേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ്, 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും വേണം. വൈറ്റ് ചോക്ലേറ്റ് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ പോഷ്യൻ്റെ ഭാഗം മാത്രമാണ് കാണിച്ചു വരുന്നത്. അതേ രീതിയിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും വേറൊരു സ്റ്റെപ്പ് ചെയ്തെടുക്കണം. 3 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ക്ലീൻ ബൗളിലേക്ക് 1 മുട്ടയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര നന്നായി മെൽറ്റായതിന് ശേഷം നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അത് നന്നായി തിളക്കുകയൊന്നും ചെയ്യരുത്. നന്നായി തിളച്ച വെള്ളത്തിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈയെടുക്കാതെ കുറച്ച് സമയം നമ്മളിതൊന്നുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി, കട്ടിയായി പോവാതെ നോക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 1-3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ നമുക്കത് ഇളക്കിയെടുക്കാം. ഇനി നമുക്കത് മാറ്റിയിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ ചെയ്യേണ്ടതുള്ളത്. ഡാർക്ക് ചോക്ലേറ്റിന് വേണ്ടിയിട്ടും ഈ സ്റ്റെപ്പ് നമ്മൾ ഇതേപോലെ ആവർത്തിക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒരു മുട്ടയെടുത്ത് 3 ഗ്രാം ചൈന ഗ്രാസും കൂടി എടുത്തിട്ട് ഇതേപോലെ തന്നെ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുക. വൈറ്റ് ചോക്ലേറ്റിന് പകരം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യണമെന്ന് മാത്രം. വീഡിയോ ലെങ്ത്തായി പോവാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇതേ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇത് നന്നായിട്ട് ബീറ്റായതിന് ശേഷം 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. 1 കപ്പ് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കപ്പ് ബീറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം.
നന്നായിട്ട് ബീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഫാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്താലും മതി. ഞാൻ ബീറ്റർ വെച്ചിട്ടാണിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതൊന്നും പെട്ടെന്ന് തെറിച്ച് പോവാതിരിക്കാനാണ് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബീറ്റർ വെച്ച് പോകുമ്പോൾ ഇത് തെറിച്ച് പോകും. ഇനി നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ബീറ്റാക്കി എടുക്കണ്ട, അതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സായാൽ മാത്രം മതി. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച നമ്മുടെ കേക്കിന് മുകളിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് മുഴുവനായിട്ട് അതിന് മേലെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കേക്കൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഒത്തിരി മധുരമുള്ളതായത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കേക്ക് വെറ്റ് ചെയ്തിട്ടില്ല. കേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ളൊരു മോസ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്കിത് ഇതിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഗ്യാപ്പിലും എല്ലാ ഭാഗത്തും നന്നായിട്ടിത് ഫിൽ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഫിൽ ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ചെയ്തതും ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ, ഒന്നാമത്തെ ലെയർ നമ്മൾ കേക്ക്, രണ്ടാമത്തെ ലെയറിൽ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തു. ഇനി ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്യാപ്പിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് ഫിൽ ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും നന്നായി ക്ലിയറായിട്ട് ഇറങ്ങിയിരിക്കണം. എന്നിട്ട് നമുക്ക് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട്, ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിൽ വെച്ചാൽ ഇത് കട്ടിയായി പോകുന്നില്ല. ഫ്രീസറിൽ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ നൈറ്റ് വെച്ചാലും മതി, നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പം ഞാൻ അതേ മെത്തേഡിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചും ചെയ്തിട്ട് ഇതിൽ നന്നായി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ആക്കാതിരിക്കാനാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. ഇത് 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റുഭാഗം ഞാനൊന്ന് ഒരു കത്തി വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ട്രേക്കകത്ത് ബട്ടർ പേപ്പർ വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, കേട് വരാതെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ ടേസ്റ്റാണ്. ഇതൊരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി തോന്നും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണും ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയുള്ള ഒരു അടിപൊളി കേക്കാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഐസ്ക്രീമിനുള്ള രീതിയിലുള്ള അത്ര രുചിയിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു അടിപൊളി കേക്കാണ്. ഇപ്പോൾ ഞാനിതിൽ കേക്ക് വെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ചെയ്ത് വെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.